ഡീസൽ പ്രതിസന്ധിയിൽ കെഎസ്ആർടിസിയിൽ ഇന്നും സർവീസുകൾ മുടങ്ങി. ഇന്ന് പ്രവൃത്തി ദിനമായതിനാൽ പരമാവധി സർവീസുകൾ നടത്താനായിരുന്നു ശ്രമം. കിലോമീറ്ററിന് 35 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ട്രിപ്പുകൾ റദ്ദാക്കുമെന്നായിരുന്നു തീരുമാനം. ഫെലിക്സ് വിവരങ്ങൾ നൽകും. കെഎസ്ആർടിസിയിൽ തുടർച്ചയായ 4-ാം ദിവസമാണ് ഇപ്പോൾ ഈ ഡീസൽ പ്രതിസന്ധി മൂലം സർവീസുകൾ മുടങ്ങുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ യാത്രക്കാരുള്ള ദിവസമാണ്. അത്തരമൊരു ദിവസത്തിലാണ് വലിയ പ്രതിസന്ധി യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇപ്പോൾ വലിയ തിരക്ക് നമുക്ക് ഇപ്പോൾ ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലടക്കം കാണാം. കാരണം തിങ്കളാഴ്ചയാണ്, പ്രവൃത്തി ദിനത്തിന്റെ തുടക്കമാണ്, അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ സർവീസുകൾ മുടങ്ങുന്നത്. ചേട്ടാ എങ്ങോട്ടാ പോകണ്ടേ? ഞാൻ മേട്ടുകട പോകാനുള്ളതാണ്. എത്ര നേരം വന്നിട്ട്? ഞാൻ ഇവിടെ 3/4 മണിക്കൂർ കഴിഞ്ഞു. 7:50 വന്നാണ്. 8 മണിക്കുള്ള ബസ് പോയി. 7:50 മുമ്പേ പോയി. ഇത്രയും നേരമായിട്ട് ബസ്സില്ല. തക്കാട്ടുള്ള ബസ്സില്ല. ചോദിച്ചപ്പോൾ ഉടനെ വരും എന്ന് പറയുന്നു. ഡീസലില്ലാത്തതുകൊണ്ട് കുറെ സർവീസ് മുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തില്ലേ? ഞാൻ 8 മണിക്ക് ജോലിക്ക് ആകാനുള്ളതാണ്. ഇപ്പം ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞ്. 1 മണിക്കൂർ അടുപ്പിച്ചാവാൻ പോകുന്നു. ഇതാണ് യാത്രക്കാർ. ഓട്ടോയ്ക്ക് പിടിച്ച് പോകാനുള്ള പൈസ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് യാത്രക്കാർ പറയുന്നത്. ഈ കൂടുതൽ ബുദ്ധിമുട്ട്, ഈ പ്രത്യേകിച്ചും തിങ്കളാഴ്ച അടക്കമുള്ള ദിവസങ്ങളിൽ സർവീസുകൾ മുടങ്ങുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ബസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കാരണം തിങ്കളാഴ്ച ആയതുകൊണ്ട് ഈ തിങ്കളാഴ്ച സർവീസുകൾ കൂടുതലായി മുടങ്ങാതിരിക്കാനാണ് ഈ യാത്രക്കാർ കുറവുള്ള വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾക്ക് മുടക്കം സംഭവിച്ചത്, അല്ലെങ്കിൽ അത് വെട്ടി ചുരുക്കിയത്. ഇപ്പോഴേതായാലും സർവീസുകളിലെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ ഡീസൽ പ്രതിസന്ധി കെഎസ്ആർടിസിയിൽ അവസാനിച്ചിട്ടില്ല. ഡീസൽ പ്രതിസന്ധി തുടരും. അതിന് സർക്കാർ 20 കോടി ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ആ പണം അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അക്കൗണ്ടിലേക്ക് എത്തിയാൽ മാത്രമായിരിക്കും കെഎസ്ആർടിസിയുടെ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കപ്പെടുക. ഇന്നത്തെ പ്രധാന പ്രശ്നം, ഇന്ന് പ്രവൃത്തി ദിവസത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക്, ഈ ആഴ്ചയുടെ തുടക്കം എന്ന നിലയ്ക്ക് കൂടുതൽ യാത്രക്കാരുള്ള ദിവസമാണ്. അന്നും കെഎസ്ആർടിസിക്ക് ഈ ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി കുറച്ച് പണമെങ്കിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത് ഡീസൽ വാങ്ങാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ കെഎസ്ആർടിസി മാനേജ്മെന്റ് നടത്തുന്നത്.